വികെസി പാദരക്ഷകൾ വാങ്ങൂ, സമ്മാനങ്ങൾ നേടൂ. ഈ കൂപ്പൺ ചോദിച്ചു വാങ്ങൂ. വികെസി പ്രൈഡ്. ഇത് ചെറിയൊരു പ്രകടനമല്ല, ഇതൊരു വലിയ പ്രകടനം എന്നൊക്കെ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക്, ആ ഒരു റേഞ്ചിലേക്കൊക്കെ വരുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ്. കാരണം സാധാരണ സ്റ്റെപ്സ് വെച്ചിട്ട് കറക്റ്റ് പൊസിഷനിലും കാര്യങ്ങളിലൊക്കെ നിൽക്കാൻ നർത്തകർ പെടാപ്പാട് പെട്ടിട്ടുണ്ട്. അങ്ങനെ പാടുപെടുന്നത് കാണാറുണ്ട് നമ്മൾ. കണ്ണടച്ചിട്ട്, കണ്ണ് കെട്ടി വെച്ചിട്ട് ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്റ്റെപ്സുകൾ, ഒറ്റ കാര്യമുള്ള, നിങ്ങൾ എത്ര നാളുകൊണ്ടാണ് ഇത് പഠിച്ചെടുത്തത്? 6 മാസം. അപ്പൊ ഇവിടെ വരാൻ വേണ്ടി 6 മാസം പ്രാക്ടീസ് ചെയ്ത് ഇതുപോലെ ഒരു ജിഞ്ചില്ലാക്കിടി കിട്ടിലോസ്കി പെർഫോമൻസ് ആയിട്ട് വന്നതിന് നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെ ഒരു പ്രത്യേക കൈയടി. താങ്ക് യു സർ. AM ഡാൻസ് കമ്പനി അല്ലെ, ഡാൻസ് അക്കാദമിയുടെ നിങ്ങളുടെ മാഷ് ആരാണ്? അഭിനന്ദ്. അപ്പൊ നമുക്ക് മാഷിനെ ഒന്ന് വിളിക്കാം ആത്മാർത്ഥമായിട്ട്. അഭിമാഷേ, അഭിമാഷേ, അഭിനന്ദനങ്ങൾ. ഇത് അങ്ങയുടെ കണ്ടത്തിലാണോ ഇങ്ങനെ കണ്ണ് കെട്ടി? അതാണ് വേണ്ടത്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മാസ്മരിക പ്രകടനം എന്നൊക്കെ പറയല്ലേ, അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത്. പ്രജോദേട്ടാ, AM ഡാൻസ് അക്കാദമിയിലെ ചുണക്കുട്ടികൾക്ക്, പുലിക്കുട്ടികൾക്ക് ഒരു നല്ല കൈയ്യട് തരികയാണ് ആദ്യം. ഐസ് ക്ലോസ് ഡാൻസ് എന്ന് പറയും അല്ലേ, അത് രണ്ടുപേരൊക്കെയാണെങ്കിൽ നമുക്ക് പറ്റുമത്. കാര്യം നമുക്കത് എവിടെയെങ്കിലും ടച്ച് ചെയ്യാതെ അല്ലെങ്കിൽ മുട്ടാതെ അല്ലെങ്കിൽ മുട്ടി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചു പോവാം.
പക്ഷേ ഈ ഏഴ് പേരും ഒരു ഓർഡർ പോലും തെറ്റാതെ, ഒരു നിര പോലും തെറ്റാതെ, ഒരു ടൈമിംഗ് പോലും തെറ്റാതെ അനായാസമായി തിരിഞ്ഞു മറിയുന്ന കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ഇതൊന്നും തെറ്റാതെ നിങ്ങൾ എല്ലാവരും ഗംഭീരമായിട്ട് കളിച്ചു എന്നുള്ളതാണ്. താങ്ക് യു സർ, താങ്ക് യു. എന്തായാലും നിങ്ങൾ ഓരോരുത്തരും ഗംഭീരമായ, അജി പറഞ്ഞ പോലെ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്കുള്ള ഒരു പെർഫോമൻസ് ആണ് ഇവിടെ കാഴ്ചവെച്ചത്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു സർ, താങ്ക് യു. ഭാഷയ്ക്ക് അഭിമാനിക്കാം, ഇത്രയും മിടുക്കരായ കുട്ടികളെ കിട്ടിയതല്ല. എല്ലാ മക്കളും അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. അസലായിരുന്നു ഇവരെ പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നപ്പോ കൗണ്ട് ചെയ്തിട്ടാ ചെയ്തോണ്ടിരുന്നത്. മനസ്സിലാവില്ലല്ലോ, അങ്ങനെയാ ചെയ്തോണ്ടിരുന്നത്. പക്ഷേ പറഞ്ഞു ആ അങ്ങനെ അല്ലാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂന്ന് പറഞ്ഞ ഒരു ദിവസം കൊണ്ടാണ് ഇവരിങ്ങനെ ഇല്ലാണ്ട്. പ്രാക്ടീസും കണ്ണുകെട്ടിട്ടാണോ കണ്ണുകെട്ടിട്ടാ പ്രാക്ടീസ് ചെയ്യുന്നത്?